പിള്ള ഗണേഷ് തർക്കം തുറന്ന പോരിലേക്ക്. പത്തനാപുരത്ത് നിന്ന് ഗണേഷ് കുമാർ അനുകൂലികളുടെ കൂട്ടായ്മ. പുതിയ പാർട്ടിയെക്കുറിച്ച് തീരുമാനമെടുത്തേക്കും. ഒത്തുതീർപ്പ് ശ്രമങ്ങളുമായി മുഖ്യമന്ത്രിയും ചെന്നിത്തലയും. മുല്ലപ്പെരിയാർ ഉന്നതാധികാര സമിതിയുടെ അന്തിമ റിപ്പോർട്ട് സുപ്രീംകോടതി ഇന്ന് പരിഗണിക്കും. ശുപാർശകളിൽ അഭിപ്രായം അറിയിക്കാൻ കേരളത്തിനും തമിഴ്നാടിനും സമയം നൽകിയേക്കും. തിരുവനന്തപുരം SIT ആശുപത്രിയിൽ ഒരു വർഷത്തിനിടെ 50 നവജാത ശിശുക്കൾ അണുബാധ മൂലം മരിച്ചെന്ന് മുഖ്യമന്ത്രിക്ക് പരാതി. 391 നവജാത ശിശുക്കൾക്ക് അണുബാധയുണ്ടായെന്നും ആരോപണം. അന്വേഷിക്കുമെന്ന് മുഖ്യമന്ത്രി. IPL മുംബൈ ഇന്ത്യൻസ് ഒരു റണ്ണിന് പൂനെയെ തോൽപ്പിച്ചു. ഇന്ന് ചെന്നൈ ഡെക്കാനെ നേരിടും. ഏഷ്യാനെറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകളിലേക്ക്. മന്ത്രി KB ഗണേഷ് കുമാർ തന്റെ അനുയായികളുടെ കൂട്ടായ്മ വിളിച്ചു ചേർക്കുന്നു. പത്തനാപുരത്ത് ഇന്ന് ചേരുന്ന കൂട്ടായ്മയിൽ R ബാലകൃഷ്ണപിള്ളയുടെ സമ്മർദ്ദങ്ങൾ മറികടക്കാനുള്ള തന്ത്രങ്ങൾ ആവിഷ്കരിക്കും. വിശദാംശങ്ങളുമായി ശിവലാൽ രവീന്ദ്രൻ ചേരുന്നു. ശിവലാൽ, പുതിയ പാർട്ടി പ്രഖ്യാപിക്കുന്നതടക്കമുള്ള തീരുമാനങ്ങൾ ഇന്നുണ്ടായേക്കാൻ സാധ്യതയുണ്ടോ? ദിൽസി, ഇന്ന് വൈകുന്നേരം 7 മണിയോടുകൂടിയാണ് പത്തനാപുരത്തെ ഗണേഷ് കുമാറിന്റെ വസതിയിൽ വെച്ച് ഇങ്ങനൊരു കൂട്ടായ്മ, ഒരു യോഗം വിളിച്ചു ചേർക്കാൻ തീരുമാനമായിട്ടുള്ളത്. ഇതിൽ ഗണേഷിനെ അനുകൂലിക്കുന്ന നേതാക്കളെ എല്ലാവരെയും പങ്കെടുപ്പിക്കാനുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ ഗണേഷിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. പലരെയും അദ്ദേഹം അത് ഈ യോഗത്തിലേക്ക് വിളിച്ചിട്ടുമുണ്ട്. പ്രധാനമായും നേരത്തെ ഗണേഷിനെ അനുകൂലിച്ചതിന്റെ പേരിൽ പാർട്ടിയിൽ നിന്നും പുറത്തായ ഗണേഷ് കുമാർ ജനകീയ വേദി ഉൾപ്പെടെയുള്ള സമാന്തര പ്രസ്ഥാനങ്ങൾ രൂപീകരിച്ച ആളുകളെയാണ് പ്രധാനമായും ഇന്നത്തെ യോഗത്തിലേക്ക് വിളിച്ചിട്ടുള്ളത്. ഈ യോഗം 7 മണിക്കാണ് ചേരുക. അതേസമയം തന്നെ ഈ ബാലകൃഷ്ണ R ബാലകൃഷ്ണപിള്ള ഉയർത്തുന്ന സമ്മർദ്ദങ്ങളെ അതിജീവിക്കുക, അതിനുള്ള തന്ത്രങ്ങൾ മെനയുക എന്നുള്ളത് തന്നെയാണ് പ്രധാനമായും ഈ യോഗത്തിലൂടെ ഗണേഷ് ലക്ഷ്യമിടുന്നത്. മറ്റൊരു പ്രധാന കാര്യം, അതേസമയം ഇന്നത്തെ യോഗത്തിൽ വലിയ നിർണായകമായ ഒരു തീരുമാനത്തിലേക്ക് എത്താനുള്ള സാധ്യത വളരെ കുറവാണ്. UDFന്റെയും അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകളുടെയും ഭാഗത്തു നിന്നും ഗണേഷിനെ ഇത്തരത്തിൽ യോഗം നടത്തുന്നതിൽ നിന്നും പിന്തിരിപ്പിക്കാനുള്ള ഒരു ശ്രമം നടന്നിരുന്നു. പക്ഷേ അതിൽ അവർ വിജയിച്ചില്ല. ഇന്ന് നടക്കുന്നത് ഒരു സൗഹൃദ കൂട്ടായ്മ മാത്രമാണ് എന്നാണ് ഗണേഷ് കുമാർ മുഖ്യമന്ത്രിയെയും മറ്റും ധരിപ്പിച്ചിട്ടുള്ളത്. നന്ദി ശിവലാൽ. പിള്ള ഗണേഷ് തർക്കം പരിഹരിക്കാൻ R ബാലകൃഷ്ണപിള്ളയുമായി കോൺഗ്രസ് നേതാക്കൾ KPCC ആസ്ഥാനത്ത് വെച്ച് ചർച്ച നടത്തി. ഗണേഷ് കുമാറുമായി ചർച്ച നടത്താൻ ഉമ്മൻചാണ്ടിയെയും രമേശ് ചെന്നിത്തലയെയും ചുമതലപ്പെടുത്തി. പിള്ളയ്ക്ക് UDF നൽകിയ ഉറപ്പുകളെല്ലാം പാലിക്കുമെന്ന് ചർച്ചയിൽ കോൺഗ്രസ് നേതാക്കൾ വ്യക്തമാക്കി. KPCC ആസ്ഥാനത്ത് രമേശ് ചെന്നിത്തല, മുഖ്യമന്ത്രി, UDF കൺവീനർ PP തങ്കച്ചൻ എന്നിവരുമായാണ് R ബാലകൃഷ്ണപിള്ള ചർച്ച നടത്തിയത്. മന്ത്രി KB ഗണേഷ് കുമാർ പുതിയ പാർട്ടി ഉണ്ടാക്കുന്നതിനോട് UDFനെ യോജിപ്പില്ല, സമാന്തര യോഗങ്ങൾ വിളിക്കാൻ പാടില്ല എന്ന് മുഖ്യമന്ത്രി നിർദ്ദേശം നൽകിയെന്നും കേരള കോൺഗ്രസ് B നേതാക്കൾ പറഞ്ഞു. കേരള കോൺഗ്രസ് B ലഭിച്ച കോർപ്പറേഷനുകളുടെ പുനഃസംഘടന, മന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫിൽ കൂടുതൽ പേരെ ഉൾപ്പെടുത്തുക, വനം വകുപ്പിലെ സ്ഥലമാറ്റം എന്നിവ R ബാലകൃഷ്ണപിള്ളയുടെ നിർദ്ദേശപ്രകാരം നടപ്പിലാക്കാമെന്ന് കോൺഗ്രസ് നേതാക്കൾ ഉറപ്പു നൽകിയതായും കേരള കോൺഗ്രസ് B നേതാക്കൾ പറഞ്ഞു. എന്നാൽ ചർച്ച കഴിഞ്ഞ പുറത്തുവന്ന R ബാലകൃഷ്ണപിള്ള വരും ദിവസങ്ങളിൽ ഗണേഷ് വിളിച്ചു ചേർത്ത സമാന്തര യോഗത്തെ കുറിച്ച് ചോദിച്ചപ്പോൾ മറുപടി ഇങ്ങനെയായിരുന്നു. ഞാനങ്ങനെ ഞങ്ങളുടെ യോഗം ഒന്നും വിളിച്ചിട്ടില്ല, ഞങ്ങളുടെ പാർട്ടിക്കാരുമില്ല, പിന്നെ ആരെങ്കിലും യോഗം വിളിച്ചോ ഇല്ലയോ എനിക്കറിയില്ല, എനിക്കറിയേണ്ട കാര്യമില്ല. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി, രമേശ് ചെന്നിത്തല എന്നിവർ മന്ത്രി KB ഗണേഷ് കുമാറുമായി ചർച്ച നടത്തും. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം. മുല്ലപ്പെരിയാർ വിഷയം പരിശോധിച്ച ഉന്നതാധികാര സമിതിയുടെ അന്തിമ റിപ്പോർട്ട് സുപ്രീംകോടതി ഇന്ന് പരിഗണിക്കും. സമിതിയുടെ ശുപാർശകളിന്മേൽ കേരളത്തിനും തമിഴ്നാടിനും അഭിപ്രായം അറിയിക്കാൻ കോടതി സമയം നൽകിയേക്കും. മുല്ലപ്പെരിയാറിലെ ജലനിരപ്പ് 136 അടിയാക്കി നിലനിർത്തിക്കൊണ്ട് കേരളം കൊണ്ടുവന്ന ഡാം സുരക്ഷാ അതോറിറ്റി നിയമഭേദഗതിയെ ചോദ്യം ചെയ്ത് തമിഴ്നാട് നൽകിയ ഹർജിയാണ് സുപ്രീംകോടതിയുടെ പരിഗണനയിലുള്ളത്. ആദ്യം 3-അംഗ ബെഞ്ചും പിന്നെ 5-അംഗ ഭരണഘടനാ ബെഞ്ചും ഈ ഹർജിയിൽ വാദം കേട്ട ശേഷം 2010 ഫെബ്രുവരിയിലാണ് വിഷയം പരിശോധിക്കാൻ ഉന്നതാധികാര സമിതി രൂപീകരിച്ചത്. സുപ്രീംകോടതി മുൻ ചീഫ് ജസ്റ്റിസ് AS ആനന്ദ് അധ്യക്ഷനായ സമിതിയിൽ സുപ്രീംകോടതി മുൻ ജസ്റ്റിസുമാരായ KT തോമസ്, AR ലക്ഷ്മണൻ എന്നിവരും രണ്ട് സാങ്കേതിക വിദഗ്ധരും അംഗങ്ങളാണ്. അണക്കെട്ട് തുറന്നും അല്ലാതെയുമുള്ള നിരവധി പരിശോധനകൾ നടത്തിയ സമിതി അതിന്റെ എല്ലാം ഫലങ്ങൾ ഉൾപ്പെടുത്തിയാണ് റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത്. ആദ്യം 6 മാസത്തെ കാലാവധി നിശ്ചയിച്ചിരുന്ന സമിതി 4 മാസം കാലാവധി നീട്ടി വാങ്ങിയ ശേഷമാണ് കഴിഞ്ഞ മാസാവസാനം മുദ്രവെച്ച കവറിൽ റിപ്പോർട്ട് നൽകിയത്.
റിപ്പോർട്ടിന്റെ ഉള്ളടക്കത്തെക്കുറിച്ച് നിരവധി റിപ്പോർട്ടുകൾ പുറത്തുവന്നുവെങ്കിലും കൃത്യമായ നിർദ്ദേശങ്ങൾ എന്തുമാത്രമേ അറിയാൻ കഴിയൂ. നിലവിലെ മുല്ലപ്പെരിയാർ അണക്കെട്ട് സുരക്ഷിതമാണ് എന്ന കണ്ടെത്തലാണ് റിപ്പോർട്ടിൽ പ്രധാനമായും ഉള്ളതെന്നാണ് സൂചന. അണക്കെട്ടിൽ ആവശ്യമായ അറ്റകുറ്റപ്പണികൾ നടത്തി മുന്നോട്ടു പോകാമെന്നും സമിതി ശുപാർശ ചെയ്തിട്ടുണ്ടെന്നറിയുന്നു. പുതിയ അണക്കെട്ട് വേണം എന്ന കേരളത്തിന്റെ ആവശ്യം ബദൽ നിർദ്ദേശം മാത്രമായാണ് മുന്നോട്ട് വെച്ചിട്ടുള്ളത് എന്നും സൂചനയുണ്ട്. സമിതിയുടെ പല ശുപാർശകൾക്കുമെതിരെ ജസ്റ്റിസ് കെ ടി തോമസും ജസ്റ്റിസ് ലക്ഷ്മണയും വിയോജനക്കുറിപ്പ് നൽകിയിട്ടുമുണ്ട്. ഇന്ന് രാവിലെ 10:30 ജസ്റ്റിസ് ഡി കെ ജയൻ അധ്യക്ഷനായ 5-അംഗ ഭരണഘടനാ ബെഞ്ച് കേസ് പരിഗണിക്കുമ്പോൾ ഇരു സംസ്ഥാനങ്ങൾക്കും റിപ്പോർട്ടിന്റെ പകർപ്പ് നൽകാൻ സാധ്യതയുണ്ട്. തുടർന്ന് സംസ്ഥാനങ്ങളുടെ വാദം കൂടി കേട്ടശേഷമായിരിക്കും കോടതി അന്തിമ തീരുമാനമെടുക്കുക. ഏഷ്യാനെറ്റ് ന്യൂസ്, ദില്ലി. കഴിഞ്ഞ ഒരു വർഷത്തിനിടെ തിരുവനന്തപുരം SAT ആശുപത്രിയിൽ 391 നവജാത ശിശുക്കൾക്ക് അണുബാധയുണ്ടായതായി മുഖ്യമന്ത്രിക്ക് പരാതി ലഭിച്ചു. 50 കുട്ടികൾ അണുബാധയെ തുടർന്ന് മരിച്ചെന്നും രേഖകൾ സഹിതം മുഖ്യമന്ത്രിക്ക് കിട്ടിയ പരാതിയിലുണ്ട്. ഗുരുതരമായ വിഷയമായതിനാൽ സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കുമെന്ന് മുഖ്യമന്ത്രി പരാതിക്കാർക്ക് ഉറപ്പു നൽകി. കഴിഞ്ഞ വർഷം April 24 മുതൽ ഈ വർഷം April 24 വരെയുള്ള ഒരു വർഷ കാലയളവിലാണ് 391 കുട്ടികൾക്ക് അണുബാധയേറ്റതായി പരാതി കിട്ടിയത്. തിരുവനന്തപുരം SAT ആശുപത്രിയിലെ തന്നെ രേഖകൾ ഇതിനു തെളിവായി നൽകിയാണ് മുഖ്യമന്ത്രിക്ക് മുന്നിൽ പരാതിക്കാർ ഈ വിഷയമെത്തിച്ചത്. MLA V ശശി മുഖാന്തരമാണ് പരാതി മുഖ്യമന്ത്രിക്ക് മുന്നിൽ ഹാജരാക്കിയത്. 2007 42 കുട്ടികൾ തിരുവനന്തപുരം SAT ആശുപത്രിയിൽ അണുബാധയേറ്റ് മരിച്ചിരുന്നു. ഈ സംഭവത്തിൽ ജീവനക്കാർക്കെതിരെ കൊലക്കുറ്റത്തിനെടുത്ത കേസ് ഇപ്പോൾ നടന്നു വരികയാണ്. പ്രസവ വാർഡുകൾ അണുവിമുക്തമാക്കാത്തതും ജീവനക്കാരുടെ ഭാഗത്തുനിന്നുള്ള അശ്രദ്ധയുമാണ് ഈ പ്രശ്നത്തിന് കാരണമെന്നും പരാതിയിൽ പറയുന്നു. അതീവ ഗൗരവമുള്ള വിഷയമായതിനാൽ ഏത് അന്വേഷണത്തിനും തയ്യാറാണെന്ന് മുഖ്യമന്ത്രി പരാതിക്കാരെ അറിയിച്ചു. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം. ആറന്മുള വിമാനത്താവളത്തിന് UDFന്റെ നയപരമായ അംഗീകാരം. വിമാനത്താവളത്തിനായി പുതുതായി 1 സെന്റ് ഭൂമി പോലും ഏറ്റെടുക്കില്ല. ഇതുവരെ നടത്തിയ പ്രവർത്തനങ്ങളെക്കുറിച്ച് വ്യവസായ വകുപ്പ് അഡീഷണൽ സെക്രട്ടറി അന്വേഷിക്കാനും തീരുമാനിച്ചു. KPCC ആസ്ഥാനത്ത് ചേർന്ന UDF നേതാക്കളുടെ യോഗത്തിലാണ് ആറന്മുള വിമാനത്താവളത്തിന് നയപരമായ അംഗീകാരം നൽകിയത്. കർശന നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിലാണ് വിമാനത്താവളത്തിന് അനുമതി നൽകിയത്. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് ധൃതി പിടിച്ചാണ് പ്രത്യേക മേഖലയായി പ്രഖ്യാപിച്ച വിമാനത്താവളത്തിന് ഭൂമി ഏറ്റെടുത്തതെന്നും ഈ തീരുമാനം ശരിയായിരുന്നില്ല എന്നും UDF യോഗം വിലയിരുത്തി. ഇനി പുതുതായി 1 തുണ്ട് ഭൂമി പോലും വിമാനത്താവളത്തിനായി ഏറ്റെടുക്കാൻ പാടില്ല. നിർദ്ദിഷ്ട സ്ഥലത്ത് തന്നെ വിമാനത്താവളം പണിയണം. എയർ സ്ട്രിപ്പ്, വിമാനത്താവളം എന്നിവയല്ലാതെ മറ്റൊരു നിർമ്മാണ പ്രവർത്തനങ്ങളും ഇവിടെ പാടില്ല. വിമാനത്താവള നിർമ്മാണത്തിന്റെ പേരിൽ ഭൂമി കച്ചവടം നടത്തിയാൽ കർശന നടപടിയുണ്ടാകും. വിമാനത്താവളത്തിനായി ഭൂമി ഏറ്റെടുത്തതിനെക്കുറിച്ച് വ്യവസായ വകുപ്പ് അഡീഷണൽ സെക്രട്ടറി അന്വേഷിച്ച റവന്യൂ വകുപ്പിന് റിപ്പോർട്ട് നൽകും. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം. തെരഞ്ഞെടുപ്പ് ചൂടിൽ നെയ്യാറ്റിൻകര. ചെൽവരാജിന്റെ രാജിക്കാര്യം മുൻകൂട്ടി അറിഞ്ഞിരുന്നെന്ന് പറഞ്ഞ രമേശ് ചെന്നിത്തല ആ ഇടപാടിന്റെ വ്യവസ്ഥകൾ കൂടി വ്യക്തമാക്കണമെന്ന് പ്രതിപക്ഷ ഉപനേതാവ് കോടിയേരി ബാലകൃഷ്ണൻ ആവശ്യപ്പെട്ടു. CPMൽ ഗൂഢാലോചന നടന്നെങ്കിൽ ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും അല്ലായിരുന്നു ചെൽവരാജ് സമീപിക്കേണ്ടിയിരുന്നതെന്നും കോടിയേരി ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. രമേശ് ചെന്നിത്തലയുടെ പ്രസ്താവനയോടെ ചെൽവരാജിന്റെ രാജി UDF ഗൂഢാലോചനയുടെ ഭാഗമാണെന്ന CPM നിലപാട് ശരിയാണെന്ന് തെളിഞ്ഞിരിക്കുകയാണെന്ന് കോടിയേരി ബാലകൃഷ്ണൻ. രാജിക്ക് പിന്നിൽ ഒരു വലിയ ഇടപാട് നടന്നിട്ടുണ്ട്. ആ കരാർ പ്രകാരം എന്തെല്ലാം വ്യവസ്ഥകളാണ് ഈ സെൽവരാജുമായിട്ട് ഉണ്ടാക്കിയത് എന്ന് KPCC പ്രസിഡന്റ് വെളിപ്പെടുത്തണം. ഈ ദിവസങ്ങളിൽ നടന്ന ചർച്ച എന്തായാലും എന്തെല്ലാമാണ് കരാർ, ഇദ്ദേഹത്തിനെ സ്ഥാനാർത്ഥിയാക്കാമെന്ന് ഉറപ്പ് കൊടുത്തിട്ടാണോ കാലു മാറ്റിച്ചത്, സ്ഥാനാർത്ഥിയായി തോറ്റു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് എന്ത് സ്ഥാനം കൊടുക്കും? CPMൽ ഗൂഢാലോചന നടത്തിയിട്ടുണ്ടെങ്കിൽ പാർട്ടി നേതൃത്വത്തിന് സെൽവരാജ് പരാതി നൽകണമായിരുന്നു. അദ്ദേഹത്തിന് ആക്ഷേപം ഉണ്ടായിരുന്നെങ്കിൽ പാർട്ടി സ്റ്റേറ്റ് കമ്മിറ്റിയുടെ ശ്രദ്ധയിൽ എന്തുകൊണ്ട് പെടുത്തിയില്ല? ആക്ഷേപം പരിഹരിക്കാൻ അയാൾ ഉമ്മൻചാണ്ടിന്റെ അടുത്ത് പോയിട്ടാണോ പറയുന്നത്? മറ്റേ KPCC പ്രസിഡന്റിന്റെ അടുത്ത് പോയിട്ടാണോ CPMനകത്തുള്ള പ്രശ്നം പരിഹരിക്കേണ്ടത്? നെയ്യാറ്റിൻകരയിൽ നിന്നും ക്യാമറമാൻ SK പ്രസാദിനൊപ്പം അഭിജിത്ത്, ഏഷ്യാനെറ്റ് ന്യൂസ്. തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളുടെ ചരിത്രത്തിൽ നെയ്യാറ്റിൻകരയിലെ ജനങ്ങളെ നൊമ്പരപ്പെടുത്തുന്നതാണ് കൂടില്ല വീട്. സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള ഏറെക്കാലം താമസിച്ചിരുന്ന കൂടില്ല വീട് ചരിത്ര സ്മാരകമാക്കുന്ന പ്രഖ്യാപനം ഇന്നും കടലാസിൽ മാത്രമാണ്. ഓർമ്മകളിൽ പാരതന്ത്രത്തിന്റെ കറുത്തിരുണ്ട ഭൂതകാലം. സ്വാതന്ത്ര്യാഹ്വാനവും സ്വതന്ത്ര മാധ്യമ പ്രവർത്തകവുമെല്ലാം ദിവാൻ പട്ടാളത്തിന്റെ കാലടികളിൽ ഞെരിഞ്ഞമർന്ന ഇന്നലകൾ. സ്വാതന്ത്ര്യം അകലെയല്ലാത്ത ഒരു സ്വപ്നവും സ്വതന്ത്ര മാധ്യമധർമ്മം അതിന്റെ വാതായനവുമാണെന്ന നിശ്ചയദാർഢ്യത്തിന്റെ ശബ്ദം ചരിത്രം ഇന്നും മറന്നുപോയിട്ടില്ല. സ്വദേശാഭിമാനി പോരാട്ടവീര്യത്തിന്റെ തെക്കനേടുകളിൽ കാലം സുവർണലിപികളിൽ എഴുതിയ പേര്.
സമരപോരാട്ടങ്ങൾക്കിടെ ഒളിവിൽ കഴിഞ്ഞ കാലയളവിൽ സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള താമസിച്ചിരുന്ന കൂടില്ല വീട് ഇന്നും നെയ്യാറ്റിൻകരയിലുണ്ട്. നഗരത്തിൽ നിന്നും 5 കിലോമീറ്റർ അകലെയുള്ള കൊടുങ്ങാവിളയിലെത്തിയാൽ കൂടില്ലാക്കാവിനരികെ കൂടില്ല വീട് കാണാം. നാനൂറ് വർഷത്തിലധികം പഴക്കമുണ്ട് കൂടില്ല വീടിന്. ഇടവഴിയിറങ്ങി നടന്നു കയറുമ്പോൾ സമരസ്മരണകളിൽ നിന്നുയർക്കൊണ്ട ആ ജീവിതാനുഭവങ്ങൾ ഓടിയെത്തുന്നതുപോലെ സ്വദേശാഭിമാനിയുടെയും വീരമാർത്താണ്ഡവർമ്മയുടെയും എല്ലാം ഒളിവിലെ ഓർമ്മകൾ ഉറങ്ങുന്ന അകത്തളം ഇന്ന് അടർന്ന് വീടാറായി നിൽക്കുന്നു. സർക്കാർ സംരക്ഷണത്തിനായി പലതവണ നിവേദനങ്ങൾ നൽകിയിട്ടും നടപടികൾ എങ്ങും എത്തിയില്ലെന്ന് സ്വദേശാഭിമാനിയുടെ പിന്മുറക്കാർ. ഞങ്ങൾ വിട്ടുകൊടുക്കാനും തയ്യാറാണ്. കൊടുക്കാന്ന് പറഞ്ഞ് 3 സെന്റ് പണം പറഞ്ഞു, ഞങ്ങൾ 4 സെന്റ് കൊടുക്കാന്ന് പറഞ്ഞു, എടുത്തോളം പറഞ്ഞു. പക്ഷേ ഒരു എല്ലാം ഓന്ന് പറഞ്ഞിട്ട് ആ പോക്കാണ്, പിന്നെ തിരിച്ചിങ്ങോട്ട് വരണില്ല ആരും. വർഷങ്ങളായി എല്ലാവരും വന്ന് ഓരോ വാഗ്ദാനങ്ങൾ പറഞ്ഞിട്ട് പോകുകയല്ലാതെ അവരാരും ഇവിടെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. ശ്വാസനിശ്വാസങ്ങളിൽ പോലും സ്വാതന്ത്ര്യം സ്വപ്നം കണ്ട സ്വദേശാഭിമാനിയുടെ ഓർമ്മകൾ ഇപ്പോഴും ഉറങ്ങുന്നുണ്ട് കൂടില്ല വീട് എന്ന ഈ പഴയ കെട്ടിടത്തിൽ. ചരിത്ര സ്മാരകമാക്കാൻ സർക്കാരിന് വിട്ടു നൽകാൻ ബന്ധുക്കൾ തയ്യാറാണെങ്കിലും നടപടികൾ മാത്രം എങ്ങും എത്തിയിട്ടില്ല. നെയ്യാറ്റിൻകര ഉപതെരഞ്ഞെടുപ്പിൽ ആവർത്തിക്കാൻ മറ്റൊരു വാഗ്ദാനം കൂടി. ക്യാമറാമാൻ SK പ്രസാദിനൊപ്പം അഭിജിത്ത്, ഏഷ്യാനെറ്റ് ന്യൂസ്.